മുഖ്യമന്ത്രിക്കെതിരായ എം ടി വാസുദേവൻ നായരുടെ പ്രസംഗത്തെ പിന്തുണച്ച് കൂടുതൽ സാംസ്കാരിക പ്രവർത്തക രംഗത്ത്. എം ടി പറഞ്ഞത് ആരെപ്പറ്റിയെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് അറിയാമെന്ന് സംവിധായകനും നടനുമായ ബാലചന്ദ്രൻ മേനോൻ പ്രതികരിച്ചു. എം ടിയെ പിന്തുണച്ച് ജോയ് മാത്യു, ഹരീഷ് പേരടി എന്നിവരും രംഗത്തെത്തി. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെയാണ് എം ടി വിമർശിച്ചതെന്നായിരുന്നു സി പി എം മന്ത്രിമാരുടെയും നേതാക്കളുടെയും നിലപാട്. എം ടി വാസുദേവൻ നായർ നട്ടലുള്ള എഴുത്തുകാരനെന്നാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത്. സർവ അധികാരിയെന്ന് അഹങ്കരിക്കുകയും ഭയത്താൽ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്ന അധികാരികളുടെ മണ്ടയ്ക്കടിക്കുന്ന ചോദ്യങ്ങളാണ് എം ഡി ഉന്നയിച്ചതെന്നും ജോയ് മാത്യു വിശേഷിപ്പിക്കുന്നു. എം ഡി അധികാരികളുടെ മുഖത്ത് ധീരമായി തുപ്പുന്നുവെന്ന് നടൻ ഹരീഷ് പേരടി സമൂഹമാധ്യമത്തിൽ എഴുതി. കേരള സാഹിത്യോത്സവ വേദിയിൽ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുക മാത്രമാണ് താൻ ചെയ്തതെന്ന് എം ഡി തന്നോട് പറഞ്ഞതായി സാഹിത്യകാരൻ എൻ ഇ സുധീർ പറയുന്നു. ഉദ്ഘാടനത്തിൻ്റെ തലേദിവസം വേദിയിൽ ചിലത് പറയുന്നുവെന്നും അത് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നും എം ഡി പറഞ്ഞതായും സുധീറിൻ്റെ ഫേസ്ബുക്കിലുണ്ട്. എന്നാൽ എം ഡി കേന്ദ്ര സർക്കാരിനെയാണ് വിമർശിച്ചത് എന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ എന്നിവരുടെ പ്രതികരണം. ഞാൻ ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പി ഗവൺമെൻറ്റിനെ കുറിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചുമാണ്. ഞാൻ അങ്ങനെ ധരിക്കാൻ കാരണം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ്. നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഇത്തരം നിരീക്ഷണം ഇത് ഇടതുപക്ഷത്തിനെതിരായിട്ടാണെന്ന് നിരീക്ഷിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ചിന്തകരുടെ, പത്രപ്രവർത്തകരുടെ, രാഷ്ട്രീയക്കാരുടെ ഭാവമായിട്ടാണ്. പിണറായി ജനകീയ നേതാവെന്നും എം ഡി അങ്ങനെയൊന്നും പറയില്ലെന്നും അറിയിച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും പ്രതിരോധിക്കാൻ ശ്രമം നടത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനനേതാവാണ്. കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് ചിലർ എം ഡിയെ കാണുന്നത് എന്നായിരുന്നു നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന്റെ ഭാഷ്യം. അരിയാഹാരം കഴിക്കുന്നവർക്ക് എം ഡി പറഞ്ഞത് മനസ്സിലായി എന്നും മേനോൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ജനം, തിരുവനന്തപുരം.